ഏവർക്കും കേരള സെൽഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ജാർഖണ്ഡിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ജാർഖണ്ഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ജാർഖണ്ഡ്. റാഞ്ചിയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നതല്ല. അപ്പോൾ നമുക്ക് ജാർഖണ്ഡിനെ കുറിച്ച് പരിചയപ്പെടാം. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് റാഞ്ചിയാണ്. ഹിന്ദിയും സന്താളിയുമാണ് ജാർഖണ്ഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഷകൾ. നവംബർ 15, 2000 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത്. സൊഹറയാണ് ജാർഖണ്ഡിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷം. ദാമോദറും ഗംഗയുമാണ് ജാർഖണ്ഡിൻ്റെ പ്രധാനപ്പെട്ട നദികൾ. ഇന്ത്യയിൽ 28-ാമതായി രൂപീകൃതമായ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ബീഹാറിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വനാഞ്ചൽ, ആദിവാസി സംസ്ഥാനം, ധാതു സംസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗങ്ങളാണ് സന്താൽ, മുണ്ട, കർമാലി, ബുംജി, ഒരാവ്, ചിക്, ബെറൈക് എന്ന് പറയുന്ന വിഭാഗങ്ങൾ. സന്താൽ വിഭാഗക്കാരുടെ ഭാഷയാണ് സന്താളി. സന്താളി ഭാഷയുടെ ലിപി ഓൾചിക്കി എന്നാണ് അറിയപ്പെടുന്നത്. ജാർഖണ്ഡിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ബാബുലാൽ മറാണ്ടി. യുറേനിയം ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാതുഗുഡ യുറേനിയം ഖനി, ജാറിയ കൽക്കരി ഖനി, കൊടർമ അബ്ര ഖനി എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ് പലമാവു നാഷണൽ പാർക്ക്, ഡൽമ നാഷണൽ പാർക്ക്, ഹസാരിബാഗ് വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമാണ് ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദിനെയാണ്. ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നതും ധൻബാദിനെ തന്നെയാണ്. ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് ധൻബാദിലാണ്. നാഷണൽ കോൾ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം റാഞ്ചിയിലാണുള്ളത്. സെൻട്രൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം റാഞ്ചിയിലാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായ ആദ്യ സ്വതന്ത്രൻ മധുകോഡ എന്നാണ് അറിയപ്പെടുന്നത്. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ധൻബാദിലാണ്. ഇന്ത്യയിലെ ആദ്യ ISO 9005 സർട്ടിഫൈഡ് നഗരം ജംഷഡ്പൂറാണ്. താജ്മഹൽ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ടാഗോർ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ജാർഖണ്ഡ്. തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ആദ്യ മെഗാ ഫുഡ് പാർക്ക് 2016 ഫെബ്രുവരി 15 ഉദ്ഘാടനം ചെയ്തത് ഹർസിമ്രത് കൗർ ബദലാണ്. ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ താപോർജ നിലയം ജാർഖണ്ഡിലാണ്. അതിൻ്റെ പേര് പത്രതു വിദ്യുത് ഉൽപാദൻ നിഗം ലിമിറ്റഡ് എന്നാണ്. റാഞ്ചിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളുടെ പേരാണ് ദാസം, ഹുണ്ട്രു, ജോത് എന്നീ വെള്ളച്ചാട്ടങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണിയുടെ ജന്മദേശം റാഞ്ചിയിലാണ്. അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു. ദാസം, ഹുണ്ട്രു വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് സുവർണരേഖ. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ജംഷഡ്പൂർ. ഇന്ത്യയുടെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സുവർണരേഖ. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ബൊക്കാറോ ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ബിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ച ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ പ്ലാന്റായ ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ജംഷഡ്പൂർ. നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയുടെ ആസ്ഥാനം ജംഷഡ്പൂരിലാണ്. ധാതു സമ്പത്തിൻ്റെ കലവറയായ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ജാർഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡിലെ പ്രധാന വിമാനത്താവളം ബിർസമുണ്ട വിമാനത്താവളമാണ്. ദാമോദർ നദി ജാർഖണ്ഡിൽ അറിയപ്പെടുന്നത് ദേവ് എന്നും പറഞ്ഞിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള ഫാക്ടറി
സിന്ദ്രയാണ്, ഇപ്പോഴത് പ്രവർത്തിക്കുന്നില്ല. ഛോട്ടാ നാഗ്പൂരിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന നഗരമാണ് നേതാർഹട്ട് പട്ടണം. ഇതോടുകൂടി ജാർഖണ്ഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒത്തിരി അറിവുകൾ നിങ്ങളിലേക്ക് ലഭിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് മത്സര പരീക്ഷകളിൽ എളുപ്പം പാസ്സാവാനും ഈ വീഡിയോ സഹായിക്കും. അപ്പോൾ മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം വരാം. ബൈ.